നിങ്ങളെന്താ വിചാരിച്ച് യു പ്രതിഭ എം എൽ എ അങ്ങനെയൊന്നും മിണ്ടാതെയും അനങ്ങാതെയും ഇരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അത് പലതവണ തെളിയിച്ചു തന്നതല്ലേ? അതുകൊണ്ടല്ലേ രണ്ടാമത്തെ പോരിനും കായംകുളത്ത് വിജയക്കൊടി പാറിച്ചത്. ഇപ്പോഴത്തെ പ്രതിഭയുടെ പ്രശ്നം റോഡിലെ കുഴിയാണ്. അതും ദേശീയപാതയിലെ തൻ്റെ മണ്ഡലമായ കായംകുളത്തിൻ്റെ ഹൃദയഭാഗത്തുകൂടി പോകുന്ന ദേശീയപാതയിൽ. കായംകുളത്ത് മാത്രമല്ല, രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട്ടും ദേശീയപാത നിറയെ കുഴികളാണെന്ന് പ്രതിഭ ലൈവായി കാണിച്ചു തന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ദേശീയപാതയിൽ ഹരിപ്പാട് മാധവ ജംഗ്ഷനിൽ മുതൽ കൃഷ്ണപുരം വരെ കാറിൽ സഞ്ചരിച്ച് കുഴികൾ എണ്ണി, ഓരോ കുഴികൾ എണ്ണി ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് പ്രതിഭ ഇക്കാര്യം പൊതുജനങ്ങളെയും അധികാരികളെയും ബോധിപ്പിച്ചത്. പക്ഷേ ഈ ലൈവ് പൊതുമരാമത്ത് വകുപ്പിനെ താറടിക്കാനുള്ള നീക്കമാണെന്നും ട്രോളാണെന്നും ഒക്കെ വിമർശനം ഉയർന്നെങ്കിലും അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ സഹായമായി. ഇതിനു മുമ്പും പ്രതിഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വിവാദത്തിലായിട്ടുണ്ട്. എന്നെ പെൻഷൻ വാങ്ങിപ്പിക്കാൻ പരിശ്രമിച്ചവർ ദേശീയപാത അതോറിറ്റിയെ കാണുന്നില്ലേ എന്ന് രണ്ട് ദിവസം മുൻപ് പ്രതിഭ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് താഴെയും വിമർശനങ്ങൾ നിറഞ്ഞിരുന്നു. കായംകുളത്തെ ദേശീയപാത തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായതും നിരവധി പേർ അപകടങ്ങളിൽ പെടുന്നതും വാർത്തയായതോടെയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ റോഡിലെ കുഴികൾ അടച്ചത്. രാത്രിയിൽ നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു. ഇതാണ് പ്രതിഭയെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഫേസ്ബുക്ക് ലൈവിലെത്തി കുഴികൾ എണ്ണി തിട്ടപ്പെടുത്തി ജനങ്ങളെ കാണിച്ചു കൊടുത്തത്. ഹരിപ്പാട് ടൗണിൽ ഉൾപ്പെടെ ദേശീയപാത തകർന്നു കിടക്കുകയാണെന്ന് കുഴികൾ ചൂണ്ടിക്കാട്ടി പ്രതിഭ പറയുന്നു. കായംകുളത്തും കുഴികൾ എണ്ണിയെങ്കിലും ഇവയിൽ അറ്റകുറ്റപ്പണി നടത്തിയെന്ന് പ്രതിഭ പറഞ്ഞു. ദേശീയപാത അതോറിറ്റിയാണ് അറ്റകുറ്റപ്പണികളുടെ ചുമതലയെന്നും സംസ്ഥാന സർക്കാരിന് റോളില്ലെന്നും സംസ്ഥാന സർക്കാർ അറ്റകുറ്റപ്പണി ചെയ്യാൻ തയ്യാറാണെങ്കിലും ദേശീയപാത അതോറിറ്റി അത് അനുവദിക്കുന്നില്ലെന്നും പ്രതിഭ ലൈവിൽ തുറന്നടിച്ചു. അപകടങ്ങൾ കുറയ്ക്കാൻ രാത്രിയിൽ വേഗത കുറച്ച് പതുക്കെ പോയാൽ മതിയെന്ന ഉപദേശവും നൽകിയാണ് ലൈവ് പ്രതിഭ അവസാനിപ്പിച്ചത്. കഴിഞ്ഞ മാസം സ്പീക്കർ എം ബി രാജേഷിൻ്റെ കാർ കായംകുളത്ത് ഗട്ടറിൽ വീണ് പഞ്ചറായതോടെയാണ് റോഡിൻ്റെ തകർച്ച ചർച്ചയായത്.